നമസ്കാരം. ഇന്നത്തെ കുശുമ്പും കുന്നായ്മയും പരദൂഷണവും കുത്തിത്തിരിപ്പുമൊക്കെ തുടങ്ങുകയാണ്. ഈ പുരാരേഖകൾ സംരക്ഷിക്കാൻ യു ഡി എഫ് സർക്കാരിന് വല്ലാത്തൊരു ആവേശമാണ്. ഇന്നത്തെ രേഖകളാണല്ലോ നാളത്തെ ചരിത്രം. പക്ഷേ യു ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് ഇന്നത്തെ രേഖകൾ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സൊരു വായനശാല, മനന ഭാഷ ഗ്രന്ഥശാല, മനസ്സൊരു വായനശാല, മനന ഭാഷ ഗ്രന്ഥശാല, മനസ്സൊരു വായനശാല. പുരാരേഖകളുടെ സംരക്ഷണം സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പരിമിതമായ തോതിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നു വരുന്നത്. നിയമസഭയുടെ പുരാരേഖകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതി നിയമസഭാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുകയും അത് അതിൻ്റെ ജോലി തൃപ്പൂണിത്തുറ ആസ്ഥാനമായിട്ടുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ ഘടകമായ പൈതൃക പഠന കേന്ദ്രത്തെ ഏൽപ്പിക്കുകയുണ്ടായി. ഏകദേശം 60,000 ഫയലുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. മനസ്സൊരു വായനശാല, മനന ഭാഷ ഗ്രന്ഥശാല, മനസ്സൊരു വായനശാല. അന്നും നിയമസഭാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇത് 10 മാസം കൊണ്ട് തീരില്ല, 1-2 വർഷത്തേക്കുള്ള ഫയലുകൾ ഞങ്ങൾ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവാങ്കൂർ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി മുതലുള്ള ഫയലുകളൊക്കെ നാശോന്മുഖമായി കിടക്കുകയാണ്. പഴയ ഘട്ടത്തിലായിരുന്നുകൊണ്ടും മഴയൊക്കെ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതും പ്രിസർവ് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം തനതായ ചരിത്രവും സംസ്കാരവും മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ ഈ രേഖകളല്ലേ എല്ലാം സംരക്ഷിച്ചേ സാധിക്കുകയുള്ളൂ. അതിന് പുരാവസ്തുക്കൾ മാത്രം പോരാ, പുരാരേഖകളുടെ സംരക്ഷണവും വേണം എന്നുള്ളത് അഖിലേന്ത്യാ പോളിസിയാണ്. നീ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ചെന്ന് അറതുറക്കണം. പീഠത്തിന് മീതെയുള്ള ഉടവാളെടുത്ത് ഗരുഡദേവനെയും മറ്റ് മൂർത്തികളെയും ധ്യാനിക്കണം. പീഠത്തിൽ നിന്നും താളിയോല ഗ്രന്ഥം കരുതലോടെ എടുക്കണം. ഗ്രന്ഥങ്ങളിൽ രഹസ്യ മന്ത്രങ്ങളുണ്ട്. ഗ്രന്ഥങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞ് തിരിച്ചുകൊണ്ടുവയ്ക്കണം. പിന്നീടൊരിക്കലും അറപ്പുര നീ തുറക്കാനേ പാടില്ല. നിന്റെ പിൻഗാമിക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. പുരാതനവും അമൂല്യവുമായ ഗ്രന്ഥങ്ങളുടെ ഈ ഭൗതിക സംരക്ഷണം കേരള നിയമസഭയ്ക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് പ്രത്യേക താല്പര്യം കാണിച്ച സാംസ്കാരിക വകുപ്പിനെയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തനിക്ക് പോലും വായിച്ചു തീർക്കാൻ സമയം തികയാത്ത പഠനശാല, മനസ്സൊരു വായനശാല. നിനക്കറിയോ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗന്ധർവന്മാർ ഒത്തുകൂടുകയും താലം കൈമാറുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നത്. പിന്നെ എന്റെ ചില പൊടിക്കൈ കൊണ്ടായി ഇതുവരെ കുഴപ്പങ്ങളില്ലായിരുന്നത്. അവര് താലം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പിച്ചത്തേനെ. തനിക്ക് പോലും വായിച്ചു തീർക്കാൻ സമയം തികയാത്ത പഠനശാല, മനസ്സൊരു വായനശാല. മണിസാർ റോക്കിംഗ്, ഈ പ്രതിപക്ഷം അത്ര പോരാത്രേ, ഭാര്യ അത്ര പോരാന്നൊക്കെ പറയില്ലേ അതുപോലെ. പ്രതിപക്ഷം എന്നാൽ തന്നെ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പക്ഷം എന്ന് ധരിച്ചു വശമായിരിക്കുകയാണ് മാണി സാർ. ഒരു കാര്യം പറയട്ടെ, പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒപ്പോസ് ചെയ്യുക എന്നുള്ളതല്ല. ഐവർ ജെന്നിങ്സ് പോലും പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രതിപക്ഷം കൺസ്ട്രക്റ്റീവ് റെസ്പോൺസിബിൾ പ്രതിപക്ഷമായിരിക്കണം എന്നുള്ളതാണ്. റെസ്പോൺസിബിൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവരെ ഒരു കൺസ്ട്രക്റ്റീവ് കോഓപ്പറേഷനും കൂടെ, കൺസ്ട്രക്റ്റീവ് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റീവ് കോഓപ്പറേഷൻ, അതിന് പകരം ഡിസ്ട്രക്റ്റീവ് നോൺ കോഓപ്പറേഷൻ അല്ല. നല്ല കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും തെറ്റായ കാര്യങ്ങൾ തിരുത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷത്തിൻ്റെ ചുമതല. നേരെ മറിച്ച് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക, ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്ന് ധരിക്കുന്നു എങ്കിൽ അത് വളരെ തെറ്റാണ്.
എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് ബാർ ഉടമകളുമായിട്ട് നടത്തിയിരിക്കുന്ന ഗൂഢാലോചന. ആ ഗൂഢാലോചനയുടെ ശബ്ദരേഖകൾ പുറത്തു വന്നിരിക്കുകയാ സർ. ബാർ ഉടമകളുടെ ശബ്ദരേഖ പുറത്ത്, സർക്കാരിനെ മറിച്ചിടാം, പകരം 408 ബാർ തരാം. എന്ത് അത്ഭുത ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ സർ. 9-ാം തീയതി ഞാൻ മലയാള മനോരമ പത്രമാണ് ഞാൻ വായിക്കുന്നത്. സർ, ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ ഇപ്പോഴത്തെ സർക്കാർ അടച്ചുപൂട്ടിയിട്ടുള്ള ബാറുകൾ തുറക്കാം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തായി. സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ച് എക്സെട്ര ബാറുകൾ തുറക്കാമെന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്, പിണറായിയോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ VSന്റെ ഉറപ്പ് കൂടി വേണം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കൂടി സമ്മതിച്ചാൽ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ സഹകരിക്കാമെന്ന് CPM നേതാക്കൾ ഉറപ്പ് നൽകിയതായി ബിജു യോഗത്തിൽ പറയുന്നുണ്ട്. ഇതെന്ത് ഏർപ്പാടാണ് സാർ? സർക്കാരിനെ വലിച്ച് താഴെയിടാൻ വേണ്ടി ബാർ ഉടമകളുമായി മദ്യഷാപ്പുകാരുമായിട്ട് ഒരു ഗൂഢാലോചന നടത്തുന്ന ഒരു പ്രതിപക്ഷമല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഇതിൽ കൂടെ അധപ്പതിക്കാനുണ്ടോ സാർ? ഇതിൽ കൂടെ അധപ്പതിക്കാനുണ്ടോ? അതുകൊണ്ട് ഇരിക്കെ ഇവിടുത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അവരുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ അവരുടെ പ്രവർത്തനം വാസ്തവത്തിൽ ലജ്ജാവഹമായ പ്രവർത്തനമാണ്. ഒരു പ്രതിപക്ഷത്തിൻ്റെ ചുമതല നിർവഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സങ്കടത്തോടുകൂടി ഞാൻ പറയട്ടെ. ഇവർ അധികാരത്തിൽ വന്നാൽ ഈ നാട് എവിടെ പോയി നിൽക്കും സർ? ശരിയാണ്, ഈ മാണിസാറിനെ പോലെ ആശങ്ക ശരിക്കും എല്ലാവർക്കുമുണ്ട്. ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെ എതിർക്കേണ്ടത് ഞാനായിരുന്നു. 1000 കോടി രൂപ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ട്രഷറിയിൽ നിന്നും നഷ്ടപ്പെട്ടു. ഞാൻ എത്രമാത്രം വിഷമിച്ചു സർ. മാനം മറന്ന മേഘം അഥവാ മേഘം മറന്ന മാനം. ഇപ്പോഴും ധനമന്ത്രി താൻ തന്നെയാണ് എന്നാണ് മാണിസാറിന്റെ വിചാരം. ആ വാക്കും നോക്കും ശരീരഭാഷയും ഒക്കെ ഒന്ന് നോക്കി. പക്ഷേ ആദ്യമായി അതിനെ സപ്പോർട്ട് ചെയ്ത നിർദ്ദേശം വന്നപ്പോൾ ഞാനാ. കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 1000 കോടി രൂപയല്ല, രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യമാണ്, കുടുംബ സമാധാനമാണ്, കുടുംബക്ഷേമമാണ്. അതുകൊണ്ടാണ് സർ അതിനെ സപ്പോർട്ട് ചെയ്തത്. സർ, 5 വർഷത്തെ UDF ഭരണം സർ എത്രയോ തിളക്കമേറിയതാണ് സർ. 2005 മുതൽ 2010 വരെ കേരളം ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഡാർക്ക് പീരീഡ്, ചരിത്രകാരന്മാർ എഴുതേണ്ടതാ, അവരെഴുതും ഡാർക്ക് പീരീഡ് കേരളത്തിലെ 2005-2010. സർ, അതിനുശേഷമുള്ള പീരീഡ് 5 വർഷക്കാലം, ഞങ്ങളുടെ 5 വർഷക്കാലം ഇവിടുത്തെ സുവർണ കാലഘട്ടമാണ്, ഗോൾഡൻ പീരീഡാണ്. അതെ, ശരിക്കും ചന്ദ്രഗുപ്ത മൗര്യൻ്റെയും അശോകൻ്റെയും അക്ബറുടെയും കൃഷ്ണദേവരായരുടെയും ഒക്കെ കാലം കഴിഞ്ഞാൽ ഈ UDF ഭരണകാലമാണ് വീണ്ടും ശരിക്കും ഒരു സുവർണകാലം. പക്ഷേ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ ഒരു ഫാഹിയാനോ ഹുയാൻസാങ്ങോ ഒക്കെ ഇല്ലാതായി പോയല്ലോ മാണി സാറേ. ഇങ്ങനെയുള്ള എല്ലാ സ്കീമുകൾക്കും പണം ഹയർ സെക്കൻഡറി മെഡിക്കൽ കോളേജ് 16 ആയി, അത് ബാക്കിയൊക്കെ നിങ്ങൾ സപ്ലിമെന്റ് ചെയ്തോ, മനസ്സിൽ കണ്ടോ? ഞാൻ ചെറുത് ചെറിയ സൂചന മാത്രമേ പറയുന്നു, സൂചന മാത്രം. അപ്പോൾ ഇതിനെല്ലാം സർ പണം കൊടുത്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം പണം? ഒരു വീഴ്ചയും കൂടാതെ ബഹുമാനായ മുഖ്യമന്ത്രി ശിവമഞ്ചാണ്ടി, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ പ്രോജക്റ്റ് എല്ലാം ശിവമഞ്ചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കി. അതിനെല്ലാം ഒരു വിഘ്നവും കൂടാതെ പണം കൊടുത്തു എന്നുള്ള ആത്മസംതൃപ്തി രാജിവെച്ച ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ സർ എനിക്ക് ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അവിടെ നിൽക്കുന്ന ആരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ഇത് പറയട്ടെ, ആ കാരുണ്യ ഇപ്പോൾ വേറെ എങ്ങോട്ടോ മേർജ് ചെയ്യിപ്പിച്ച് കാരുണ്യയുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. വിനീതമായ അഭ്യർത്ഥന, 1200 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ലോകമാകെ സർ കീർത്തിമുദ്ര ആർജിക്കാൻ കഴിഞ്ഞ കാരുണ്യയെ കൊല്ലരുതേ,
കൊല്ലരുത്. എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു അഭ്യർത്ഥനയുണ്ട്, അതിൻ്റെ ഐഡന്റിറ്റി പ്രത്യേകമായി നിലനിർത്തണം. ഇന്നലെ ഞാൻ ചുമ്മാ പറഞ്ഞില്ല, ജിയോ ഇറങ്ങി. ബഹുമാന മുഖ്യമന്ത്രി വഴി പറയട്ടെ, ജിയോ ഇറങ്ങി. ജിയോ ക്യാൻസൽ ചെയ്യണം. ഒറ്റ വാക്ക് എനിക്ക് പറയാവുള്ളൂ. ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കോംപ്ലിമെൻറ്റ് തരിക, എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങിയൊരു ഗവൺമെൻറ്റായിരുന്നു. ഇത് ഇന്ത്യയിലെ ഏക എ പ്ലസ് ഗവൺമെൻറ്റാണ് എന്നുകൂടി പറയുവാൻ സർ എനിക്ക് അതിയായ സന്തോഷം. അതെ, എല്ലാത്തിനും എ പ്ലസ് തന്നെ, പക്ഷേ വൃത്തത്തിലുള്ള എ ആണെന്ന് മാത്രം. ഈ പ്രായപൂർത്തിയായവർ മാത്രം കാണുന്ന ചില ചിത്രങ്ങളിലുള്ള എ ഇല്ലേ, ആ വൃത്തത്തിലുള്ള എയും ചില പ്ലസും. പക്ഷേ ഇതൊക്കെ കേട്ട് മുഖ്യമന്ത്രി അടങ്ങിയിരിക്കുമോ? അദ്ദേഹവും പറഞ്ഞു ചിലത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന് ഈ സഭയിൽ, ഞാനിരിക്കുന്ന സഭയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് നാണക്കേട് തോന്നുന്നു എന്ന് പറഞ്ഞു. സർ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. സർ, ഞാനത് വെറുതെ പറയുന്നതല്ല, കാരണം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് കൊണ്ട് ഇനി ആരോടൊപ്പവും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പ്രിയപ്പെട്ട രഘുവേട്ട അന്ന് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വിശ്വാസമായി. ഒരു പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് പൊങ്കാലയിട്ടപ്പോൾ രഘു വെറും രഘുവല്ല, ഭീമൻ രഘു തന്നെയെന്ന്. വണ്ടി നമ്മളെ കടയുടെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് ഫോണടിച്ചു. ഫോണടിച്ചപ്പോൾ കടയിൽ തിരക്കായിരുന്നു. അപ്പോൾ ഐസ്ക്രീം ചെന്ന് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴുണ്ട് എനിക്ക് തന്നിട്ട് സാധനം വേറെ ആർക്കെങ്കിലും കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, കടയ്ക്കകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടേ ഇനി നിങ്ങൾക്ക് സാധനം തരാൻ പറ്റുള്ളൂ, ഒഴിവുള്ള സമയങ്ങളിലെ തരാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ എന്നെ ചീത്ത വിളിച്ചു, ഭീമൻ രഘു നടൻ. അപ്പോൾ തിരിച്ച് എന്നെ കടയിൽ, ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കാത്ത പറഞ്ഞിട്ട് കടയിൽ കയറി വന്നപ്പോഴുണ്ട് കടയിൽ കയറി വന്ന് എന്നെ ആക്രമിക്കുകയും എൻ്റെ സോഡ കുപ്പി എടുത്ത് ഷോൾഡറിൽ അടിച്ച് വിഷ്ണു റാം എന്ന് പറഞ്ഞ PTP അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്നെ പിടിച്ചു വെച്ചു കൊടുക്കുകയും, ഞാനവിടെ തങ്ങമാണ് PTP അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ്റെ, അവരെന്നെ പിടിച്ചു കൊടുക്കുകയും അങ്ങേരെ അടിച്ചിട്ട് വീട്ടുകാരെ വരുന്നതിന് മുമ്പ് എൻ്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഉടനെ അളിയനെ വിളിച്ച് പറയും, അളിയൻ വരുന്നതിന് മുമ്പ് അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലാണ് വന്നത്. അപ്പോൾ പോലീസ് വന്നിപ്പോൾ മൊഴിയെടുത്തുകൊണ്ട് പോയി. ഇതാണ് സമയം. ഇനി ഇതാവ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. വിഷ്ണു റാമം മറ്റവൻ സോഡാ കോപ്പി പൊട്ടിച്ചിട്ട് നീ എൻ്റെ വിരൽത്തുമ്പിലാണെന്ന് പറഞ്ഞു. പിന്നെ നടൻ ഭീമൻ രഘു നേരത്തെ കഴിഞ്ഞ വാവുവലിക്ക് ഇതേപോലെ കടയിൽ തിരക്കുണ്ടായിരുന്ന സമയത്ത് വന്ന് ഇതേപോലെ തന്നെയാണ് ഹാണടിക്കുകയും അപ്പം മറ്റുള്ളവർക്ക് സാധനം കൊടുക്കാതെ പുള്ളിക്ക് കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു. അന്ന് ഇതേപോലെ പ്രശ്നമുണ്ടായി. അപ്പം പ്രശ്നം ഒതുക്കി വിട്ട് അങ്ങനെ പോയതാണ്. ഇത് ഇന്ന് മനഃപൂർവ്വമായിട്ട് വന്നതാണ്. എന്തിനാടോ വെറുതെ ഈ പുലിവാലി പിടിക്കുന്നത്? അതായത് സോഡാ കുപ്പി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൊല്ലം പഴം എടുത്ത് തറയിലടിച്ചു. പിന്നെ കടയ്ക്കകത്ത് കയറി വന്ന് അരിയൊക്കെ തട്ടി തൂവി. ഭീമൻ രഘു. കോക്ടെയിലിന്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നമസ്കാരം.